G2R പ്ലാറ്റ്ഫോമിലേക്ക് വിശുദ്ധന്മാർക്ക് വന്ദനം. എല്ലാവരെയും ഞങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പത്രോസിൻ്റെ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് രാജകീയ പുരോഹിതവർഗം ചെയ്യേണ്ട വിഷയത്തെ അടിസ്ഥാനമാക്കി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ദൈവ പൈതൽ, ഒരു ദൈവദാസൻ, രാജകീയ പുരോഹിതവർഗം രാജകീയ നിയമമനുസരിച്ച് വിട്ടോടേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിൽ ഒന്നാമത് കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട ഒന്നാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് ദുർനടപ്പ് വിട്ടോടയണം, 9-ാം അധ്യായത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തി വിട്ടോടയണം, 10-ാം അധ്യായത്തിൽ വിഗ്രഹാരാധന വിട്ടോടയണം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണല്ലോ ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ പഴയ നിയമത്തിൽ വിഗ്രഹത്തെ ആരാധിക്കുകയും ആരാധിക്കുവാൻ മാർഗനിർദ്ദേശം കൊടുക്കുകയും അതിനുപോൽബലമായി വിഷയങ്ങൾ ചെയ്ത് നശിച്ചുപോയ വ്യക്തികളുടെ ചരിത്രമുണ്ട്. ഇതും നമുക്ക് ബുദ്ധിയുപദേശമായി തീർന്നിരിക്കുന്നു. റോമർക്കെഴുതി ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലും നശിച്ചുപോയ ഇസ്രയേൽ ജനങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം പൗലോസ് എഴുതി, ഇത് ബുദ്ധിയുപദേശത്തിനായി നിങ്ങൾക്ക് എഴുതുകയാണ്, നമുക്ക് സംഭവിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ദാസൻ ആയിരുന്ന ശലോമോനെ പോലെ ദൈവിക ദർശനം പ്രാപിച്ച വ്യക്തികൾ പഴയ നിയമത്തിൽ മോശയോ അല്ലെങ്കിൽ അബ്രഹാമോ യാക്കോബോ ഇസഹാക്കോ ഒഴികെ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ദാവീദിനു പോലും ആ ഭാഗ്യം ലഭിച്ചിരുന്നില്ല. തൻ്റെ പിതാവായിരുന്ന ദാവീദിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത്, അവൻ എൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ, ഹൃദയത്തിനേറ്റ മനുഷ്യൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നു. ഒരുവനെ മാറ്റിയിട്ട്, ശൗലിനെ മാറ്റിയിട്ട് നിയോഗിച്ചതാണ് ദാവീദ്. ദാവീദിൻ്റെ അടുക്കലും ദൈവം ദൈവാലോചനയെ അറിയിച്ചപ്പോൾ പ്രവാചന്മാരിൽ കൂടെയും ഒറീമിൽ കൂടെയും തുമ്മീമിൽ കൂടെയും ദർശനത്തിൽ കൂടെയും വെളിപ്പാടിൽ കൂടെയും മാത്രമല്ലാതെ നേരിട്ട് ദൈവം വന്ന് ആലോചന പ്രാപിച്ച ചരിത്രം ഇല്ല. എന്നാൽ തനിക്ക് ലഭിച്ച ആത്മീയ ദൂതുകളും ദർശനങ്ങളുമെല്ലാം ആത്മീയമായിരുന്നു എന്നുള്ള നിസ്തർക്കമായ വിഷയം. എന്നാൽ ശലോമോൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. ശലോമോൻ രാജാവായി തീർന്ന ശേഷം തൻ്റെ പിതാവായ ദാവീദിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ ദൈവത്തെ നമസ്കരിക്കാനായി ശീലോവിൽ പോയ ചരിത്രമാണ് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 3-ാമധ്യായത്തിൽ കാണുന്നത്. ശലോമോൻ 3-ാമത്തെയും അതിൻ്റെ 4-ാമത്തെ വാക്യം, രാജാവ് ഗിബിയോനിൽ യാഗം കഴിപ്പാൻ പോയി, അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1,000 ഹോമയാഗം കഴിച്ചു. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. അപ്പോൾ അപ്പനായ ദാവീദിൻ്റെ അടുക്കൽ പോലും പ്രവാചന്മാരിൽ കൂടെ ആലോചന പറഞ്ഞപ്പോൾ ഇവിടെ ദൈവമായ യഹോവ യാഗം കഴിപ്പാൻ വന്ന 1,000 മൃഗത്തെ യാഗം കഴിച്ചെന്ന് ശലോമോനെ ഗിബിയോനിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുണ്ടായി. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുവീൻ എന്ന് ദൈവം ശലോമോനോട് മുഖാമുഖമായി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായത്തിലെ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, അവൻ ചോദിച്ചതല്ലാതെ ചോദിക്കാത്തതും കൊടുത്തു. അവൻ ചോദിച്ചതൊറ്റ കാര്യമാണ് 9-ാമത്തെ വാക്യം, ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഹൃദയം എനിക്ക് തരയണമേ എന്ന് മാത്രം ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം എന്തു പറഞ്ഞു? അത് ചോദിക്കേണ്ട കാര്യങ്ങൾ സാധാരണ ലൗകികമായി ചോദിക്കേണ്ടത് ചോദിക്കാതെ ഈ വിവേകമുള്ള ഹൃദയം മാത്രം തരണമേ എന്ന് പറഞ്ഞതിന് ദൈവം, അതുകൂടാതെ ഈ വലിയ ജനത്തെ എങ്ങനെ ന്യായപാലനം ചെയ്യുവാൻ കഴിയും ദൈവത്തോട് ചോദിക്കുകയാണ്. ശലോമിന് ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. 10-ാമത്തെ വാക്യം, ദൈവം അവനോട് അരുളിച്ചെന്തെന്നാൽ, ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള അപേക്ഷ വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിൻ്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ശൗലും ദാവീദും നിനക്ക് സമന്മാരായിരുന്നില്ല എന്ന്. നിനക്ക് സമനായവൻ നിൻ്റെ ശേഷവും ഉണ്ടാകയില്ല. ഇതിനു പുറമേ നീ അപേക്ഷിക്കാത്തതായ
സമ്പത്ത് ബഹുമാനവും കൂടെ ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തിന് നിനക്ക് സമനാകിയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴിയിൽ നടക്കുക മാത്രം ചെയ്താൽ മതി. അതിനാൽ നിനക്ക് ദീർഘായുസ്സും തരും. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമായി അവന് ദൈവം പ്രത്യക്ഷനായി. ഇനിയും 9-ാം അധ്യായത്തിൽ യഹോവയുടെ ആലയവും രാജധാനിയും മറ്റും തനിക്ക് ഉണ്ടാക്കുവാൻ മനസ്സും താല്പര്യവും ഉണ്ടായിരുന്നതൊക്കെയും ശലോമോൻ പണി തീർത്ത ശേഷം ഗിബിയോനിൽ വെച്ച് 2-ാമത് സ്തോത്രം. അപ്പോൾ ശലോമോൻ യെരുശലേമിൽ വീട് പണിതു, കൊട്ടാരം പണിതു, അതുപോലെ ആലയം പണിതു. പക്ഷേ ശലോമോൻ വീണ്ടും ഗിബിയോനിൽ പോവുകയാണ് ആരാധനയ്ക്കു വേണ്ടി യാഗം കഴിക്കുവാൻ. അതായിരുന്നു പ്രധാന പൂജാഗിരി. അവിടെ യഹോവയാകുന്ന ദൈവം പ്രത്യക്ഷന് യഹോവയോനോട് അരളി ചെന്നാൽ, നീ എൻ്റെ മുൻപാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എൻ്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണും എൻ്റെ ഹൃദയം എപ്പോഴും അവിടെ ഇരിക്കും എന്ന് പറഞ്ഞു. ഇത്രമാത്രം വെളിപ്പാടുകളും ദർശനവും പ്രാപിച്ച ശലോമോൻ ചെയ്ത ദോഷങ്ങൾ ചിന്തിക്കുക. 11-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ കാണാം. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ശലോമോൻ രാജാവ് ഫറവോൻ്റെ മകളെ കൂടാതെ അന്യജാതിക്കാരായ എല്ലാ സ്ത്രീകളെയും സ്നേഹിച്ചു. വല്യപ്പനാകുന്ന അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക് വേറൊരു സ്വന്തം പാർക്കുന്ന ദേശത്തെ പെണ്ണിനെ പോലും വിവാഹം ചെയ്യുവാൻ അപ്പൻ അനുവദിച്ചില്ല. 28-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ സഹോദരൻ ഏശാവിനെ സംബന്ധിച്ച് ഇസഹാക്കിനുണ്ടായ ദുഃഖം അതുകൊണ്ട് ഏശാവ് അങ്ങനെ പോയി യാക്കോബിനെ പിതാവ് ഇസഹാക്ക് തൻ്റെ സ്വദേശത്തേക്ക് പറഞ്ഞയച്ചു. അന്യജാതിക്കാരികളായ സ്ത്രീകളെ ഇവിടെ ശലോമോൻ സ്നേഹിക്കാൻ നടക്കുകയാണ്. നിങ്ങൾക്ക് അവരോടുകൂടെ കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടുകൂടെ കൂട്ടായ്മ അരുത് എന്ന് ദൈവം അരുളി ചെയ്ത വചനങ്ങൾ ശ്രദ്ധിക്കുക. പുറപ്പാട് ദിവസം 24:15-16, ലേവ്യാ പുസ്തകം 21:13-15 വരെയുള്ള വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, 17-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് അവരോടുകൂടെ കൂട്ടായ്മ ബന്ധമുണ്ടാകരുത്, വിവാഹ ബന്ധമുണ്ടാകരുതെന്ന് അരളി ചെയ്ത് ദൈവത്തിൻ്റെ കൽപ്പനകളെ തൃണവൽക്കണിച്ചുകൊണ്ട് തങ്ങളുടെ ദേവന്മാരിലേക്ക് അവരെ വശീകരിക്കും എന്ന മുന്നറിയിപ്പും കൊടുത്തിട്ടും ശലോമോൻ ആ ജാതീയ സ്ത്രീകളുമായി പറ്റിച്ചേർന്നു, ഒരു ശരീരമായി മാറി. അവന് 700 കുലീനപത്നികളും 300 വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു. വന്ന ദോഷം ചിന്തിക്കുക. യഹോ അവർ തങ്ങളുടെ ഭാര്യമാർ ശലോമോനെ തങ്ങളുടെ ഹൃദയത്തെ വശീകരിച്ചു കഴിഞ്ഞു. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവൻ്റെ ഹൃദയം അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ശലോമോൻ സീദോന്യദേവിയായ അസ്തോരെത്തിനെയും അമോന്യരുടെ ദൈവമായ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്നു സേവിച്ചു. തൻ്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അന്ന് ശലോമോൻ യെരുശലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കൊമോശിനും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു. 5-ും 6-ും 7-ും അധ്യായങ്ങളിൽ യഹോവയുടെ ആലയം പണിത ശലോമോൻ ഇപ്പോൾ ജാതീയ ദൈവങ്ങൾക്ക് ആലയങ്ങൾ പണിയുന്ന ധൃതിയിലും തിരക്കിലുമാണ്. പണിതു, തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടി ബലി കഴിച്ചു, അന്യജാതിക്കാരികളായ സകല ഭാര്യമാർക്കും. അപ്പോൾ നേരത്തെ 1-ാം വാക്യത്തിൽ കണ്ടു 700 ഭാര്യമാർ 300 വെപ്പാട്ടുകൾ. എല്ലാവർക്കും അവരുടെ ആഗ്രഹമനുസരിച്ച് ദൈവം കൊടുത്ത സമ്പത്ത് കൊണ്ട് കൊട്ടാരങ്ങളും വീടുകളും അരമനകളും പണിത ശേഷം എല്ലാ അന്യജാതിക്കാരികളായ സ്ത്രീകൾക്കും വേണ്ടി ധൂപപീഠം ഉണ്ടാക്കി ധൂപം കഴിച്ചു. അവർക്ക് വേണ്ടി അങ്ങനെ തന്നെ ചെയ്തു. അതുകൊണ്ട് ശലോമോനോട്
ശൗലിന് യാതൊരു, അതായത് പൗലോസിന് യാതൊരു വൈരാഗ്യവും ഉണ്ടായിട്ടല്ല. വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതിയപ്പോൾ വേശ്യാപുത്രനായ ഇബ്താഹിൻ്റെയും ആ എരിഹോവിലെ വേശ്യാസ്ത്രീയുടെയും മോവാബി സ്ത്രീയായ രൂത്തിൻ്റെയും പേര് വരെ എഴുതിയപ്പോൾ ഈ വലിയ മഹാനായ മനുഷ്യൻ, അവന് മുൻപും അതുപോലൊരുവനുണ്ടായിട്ടില്ല, പിൻപും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി പൂർണ്ണ വ്യക്തിത്വം ഉണ്ടായിരുന്ന ശലോമോൻ്റെ പേര് പൗലോസ് ഒഴിച്ചു കളഞ്ഞു. കേൾക്കുന്നവരെ, നമ്മൾക്ക് ഇതൊരു ബുദ്ധി ഉപദേശം ആകട്ടെ. മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും റോമർക്കെഴുതി ലേഖനം 15:4 മറക്കല്ലേ. ഒരിക്കലും ഒരു ദൈവ പൈതൽ ഈ വാക്യങ്ങൾ കാണാപാഠം പഠിക്കുകയും ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ എഴുതുകയും ചെയ്യണം. മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും എല്ലാം ശലോമോൻ്റെ ചരിത്രം ഉൾപ്പെടെ നമ്മളുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശയുണ്ടാകേണ്ടത് തന്നെ എഴുതിയിരിക്കുന്നു. ശലോമോൻ്റെ ഹൃദയം സ്ഥിരമായിരുന്നില്ല. ശലോമോൻ്റെ ഹൃദയം വിശ്വാസത്തിൽ ഉറച്ചില്ല. ശലോമോൻ്റെ ഹൃദയം പ്രത്യാശയ്ക്ക് ഭംഗം വന്നുകൊണ്ട് അന്യദൈവങ്ങളിലേക്ക് ചാരി. അതുകൊണ്ട് ശമൂവേലിൻ്റെ രാജാക്കന്മാരുടെ 1 പുസ്തകം 11:9-9 വാക്യങ്ങൾ ശലോമോൻ മ്ലേച്ഛ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ബലി കഴിച്ച് ധൂപം കാണിച്ച് ദൈവത്തിൽ നിന്ന് അന്യനായി തീർന്നു. രാജാക്കന്മാരുടെ 12:28 മുതലാണ് അടുത്ത കാര്യം നാം ചിന്തിക്കേണ്ടത്. രാജാക്കന്മാരുടെ 1 12:28 അതിൻ്റെ ദൈവത്തിന് സ്തോത്രം 28 മുതൽ. ഇവിടെ നമ്മൾ 21 മുതൽ വായിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. രഹബയാം യെരുശലേമിൽ നിന്ന ശേഷം ഇസ്രായേൽ ഗൃഹത്തോട് യുദ്ധം ചെയ്തു. രാജ്യത്വം ശലോമോൻ്റെ മകനായ രഹബയാമിന് വീണ്ടെടുത്തു കൊള്ളേണ്ടതിന് അവർ യഹൂദാഗ്രഹം മുഴുവനും ബെന്യാമീൻ്റെ ഗോത്രത്തിൽ നിന്ന് ശ്രേഷ്ഠയോദ്ധാക്കളായ 180,000 പേരെയും ശേഖരിച്ചു. എന്നാൽ ദൈവപുരുഷനായ ശെമയ്യാവിന് യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത് ശലോമോൻ്റെ മകനായ യഹൂദാ രാജാവായ രഹബയാമിനോടും യഹൂദയോടും ബെന്യാമീനെയും സകല ഗോത്രത്തോടും ശേഷം ജനത്തോടും പറക, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുകയും അരുത്. അങ്ങനെ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി യൊരോബെയാം വടക്കേ രാജ്യമാകുന്ന 10 ഗോത്രങ്ങളെ ചേർത്തുകൊണ്ട് ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചു. ഇവിടെയാണ് വിഷയം ചേരുന്നത്. 27 ഇവൻ കുബുദ്ധിയുള്ളവനാകിയാൽ പറയുകയാണ്, ഇനി ഈ ജനം യെരുശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം യഹൂദാ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ യജമാനിലേക്ക് തിരികെയും അവർ എന്നെ കൊന്ന് യഹൂദാ രാജാവായ രഹബയാമിൻ്റെ പക്ഷം ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആകയാൽ രാജാവ് അവന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളും ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടികളൊക്കെ ഉണ്ടാക്കി. പുറപ്പാട് പുസ്തകം 32 ഒരു കാളക്കുട്ടിയാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഡബിൾ ദൈവത്തെ ഉണ്ടാക്കി, 2 ദൈവങ്ങളെ ഉണ്ടാക്കി. എന്നിട്ട് ജനത്തോട് പ്രബോധിപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ യെരുശലേമിൽ പോയത് മതി, യെരുശലേമിലെ ഇതാ നിന്നെയും മിസ്രയീമിൽ നിന്നു കൊണ്ടുവന്ന യഹോവയാകുന്ന ദൈവം എന്ന് അരുളിച്ചെയ്തു. ഇതേ പദപ്രയോഗമല്ലേ ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി അഹരോൻ പറഞ്ഞത്? ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം നീ ആകുന്നു എന്ന് പറഞ്ഞ് കാളക്കുട്ടികൾക്ക് പേര് കൊടുത്തു യഹോവ. അവൻ 1 ബേഥേലിലും, ഉൽപ്പത്തി പുസ്തകം 28 ബേഥേലിൻ്റെ ബേഥേലിൻ്റെ പ്രാധാന്യത, ഒന്നുമില്ലാതെ ഒരു കുപ്പി എണ്ണയും ഒരു വടിയും കൊണ്ടുവന്ന് ആരോരുമില്ലാത്ത അവസ്ഥയിൽ വഴിയോരത്തിൽ ഒരു പാറയെടുത്ത് വെച്ച് രാത്രിയിൽ വിശ്രമിച്ച യാക്കോബിൻ്റെ അടുക്കൽ യഹോവയാകുന്ന ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ട് അവന് വെളിപ്പാടും ദർശനവും കൊടുത്ത് വാഗ്ദത്തവും കൊടുത്ത് ഇത്രത്തോളം വലിയവനാക്കിയ ദൈവത്തിൻ്റെ പ്രത്യക്ഷ നടന്ന ബേഥേലിൽ ഇപ്പോൾ കാളക്കുട്ടിയെ വെച്ചിരിക്കുകയാണ്. അടുത്തത് ദാനിലാണ് വന്നിരിക്കുന്നത്. ഹോശേയാപ്രവചനം 10:5 എഴുതിയിട്ടുണ്ട് ദാനിനെക്കുറിച്ച്. ഈ കാര്യം അവർക്ക് പാപഹേതുവായി തീർന്നു. ഏത് കാര്യം? കാളക്കുട്ടിയുണ്ടാക്കി ബേഥേലിലും ദാനിലും
പ്രതിഷ്ഠിച്ച് സാക്ഷാൽ ദൈവമായ യഹോവയുടെ സാന്നിധ്യമുള്ള എരിശലേമിൽ പോകാതെ ജനത്തെ തടുത്തു നിർത്തി ഈ കാളക്കുട്ടികൾക്ക് ധൂപം കാട്ടുകയും യാഗം കഴിക്കുകയും ചെയ്യുന്ന ആ ദുഷ്പ്രവൃത്തി ഇസ്രയേൽ ജനങ്ങൾ ചെയ്തത് യഹോവയാകുന്ന ദൈവത്തിൻ്റെ മുൻപിൽ പാപഹേതുവായി തീർന്നു. ജനം ഒന്നിൻ്റെ മുൻപിൽ നമസ്കരിപ്പാൻ ദാൻ വരെ ചെന്നു. അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. ഏഴ് ആട്ടിൻകുട്ടികളെയും രണ്ട് കാളക്കുട്ടികളെയും കൊണ്ടുവന്ന വ്യക്തികൾക്ക് ദിനവൃത്താന്തം 2:13-9 എഴുതിയിട്ടുണ്ട്. ലേവി ഗോത്രക്കാർക്ക് ദൈവം കുത്തക കൊടുത്ത നിത്യാവകാശമായി കൊടുത്ത പൗരോഹിത്യ ശുശ്രൂഷ അവരെ കൊണ്ട് ചെയ്യിക്കാതെ ഈ യരോബയാം എന്ത് ചെയ്തു? ദിനവൃത്താന്തം 2:13 13:9 എഴുതിയിരിക്കുകയാണ് അവർ ചെയ്ത മഹാപാതകം. എന്താണ് 13:9? നിങ്ങൾ അഹരോന്റെ പുത്രന്മാരായ യഹോവയുടെ പുരോഹിതന്മാരെയും ലേവ്യരെയും തള്ളി അന്യദേശങ്ങളിലെ ജാതികളുടെ മര്യാദ പ്രകാരം നിങ്ങൾക്ക് പുരോഹിതന്മാരെ ആക്കിയിട്ടില്ലയോ? ഒരു കാളക്കുട്ടിയും 7 ആട്ടുകൊറ്റനോടും കൂടെ കരപൂരണത്തിന്, അതായത് ബലിതർപ്പണത്തിന്, അവർക്ക് ഉത്സവം ആചരിച്ച് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നടത്തുന്ന ആ ഫീസ്റ്റ് ഉത്സവത്തിൽ വന്ന ഏവരെയും ദൈവമല്ലാത്തവയ്ക്ക് പുരോഹിതന്മാരാക്കി തീർത്തു എന്നെഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ യരോബെയാം ചെയ്ത അകൃത്യം അവിടെ സ്ഥാപിച്ചു. ആ യഹൂദയിൽ ആചരിച്ചു വന്ന ഉത്സവം പോലെ യരോബെയാമും 8:15 ഒരു ഉത്സവം ആചരിച്ചു. യാഗപീഠത്തിൽ ചെന്ന് താൻ ഉണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബേഥേലിലും അങ്ങനെ തന്നെ ചെയ്തു. താൻ നിയമിച്ച പൂജാഗിരി പുരോഹിതന്മാരെ അവർ ബേഥേലിലാക്കി. അവർ സ്വമേധയമായി നിശ്ചയിച്ച എല്ലാ മാസം 15-ാം തീയതിയും ബേഥേലിൽ ഉണ്ടാക്കിയ യാഗപീഠത്തിൽ ചെന്ന് ഇസ്രയേൽ മക്കൾക്ക് ഉത്സവം നിയമിച്ചു. പീഠത്തിനരികെ ധൂപം കിട്ടി. യരോബെയാം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിന്ന് കണ്ടോണം. യരോബെയാം തന്നെയും ധൂപം കാട്ടുവാൻ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായി ധൂപപീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയായി യഹൂദയിൽ നിന്ന് ബേഥേലിൽ ചെന്നു. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. യാഗപീഠം തൂകി, യാഗപീഠത്തിനെതിരെ പ്രസംഗിച്ചു. അപ്പോൾ പുരോഹിത ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്ന യരോബെയാം പ്രവാചകനെ ഉപദ്രവിപ്പാൻ വന്നു. സംഭവങ്ങളൊക്കെ അങ്ങനെ യരോബെയാമിൻ്റെ കുടുംബവും വിഗ്രഹാരാധനയുടെ ഫലമായി ദൈവം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. രാജാക്കന്മാരുടെ 1:12 28-32 വാക്യങ്ങൾ. അടുത്തത് രാജാക്കന്മാരുടെ 1:18 വിഗ്രഹാരാധനയാൽ നശിച്ചുപോയ അടുത്ത ചരിത്രം. ഇതെല്ലാം നമുക്ക് ബുദ്ധ്യുപദേശത്തിന് ഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് മറക്കരുത് പ്രിയരെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് 18-ാം അധ്യായത്തിൽ ആഹാബിൻ്റെ ചരിത്രമാണ്. ആഹാബ് എന്ത് ചെയ്തു? അവൻ്റെ ഭാര്യയായിരുന്ന ഈസബേലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് 16-17 എഴുതി വച്ചിരിക്കുന്ന ചരിത്രങ്ങൾ. 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിൽ നെബാത്തിൻ്റെ മകനായ യരോബെയാമിൻ്റെ പാപങ്ങളിൽ നടന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ എത്തുബാലിൻ്റെ മകളായ ഈസബേലിനെ ഭാര്യയായി പരിഗ്രഹിച്ചു. ബാലിനെ ചെന്ന് സേവിച്ചു, നമസ്കരിച്ചു. താൻ ശമറിയിൽ പണിത ബാലിൻ്റെ ക്ഷേത്രത്തിൽ അവന് ബാലിന് ഒരു ബലിപീഠം ഉണ്ടാക്കി. ആഹാബ് ഒരു അശേരാപ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം ചെയ്തു. ശൗലിനേക്കാളും ദോഷം ചെയ്തു. അവൻ്റെ കാലത്ത് ബേഥേലിനായ ഹിയേൽ യെരിഹോ പണിതു. കണ്ടോണേ, നോക്കണം. യെരിഹോവിനെ കുറിച്ച് യോശുവയുടെ പുസ്തകം 6:26 ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുള്ളത്. യഹോവ തൻ്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം ആ യെരിഹോ പട്ടണത്തിന് അടിസ്ഥാനമിടുമ്പോൾ ആരടിസ്ഥാനമിടുന്നോ അവൻ്റെ മൂത്ത മകൻ മരിക്കും എന്ന് പറഞ്ഞ ആ പ്രവചനത്തെ തൃണവൽ ഗണിച്ചുകൊണ്ട് അവൻ യെരിഹോവിനെ പണിയുവാൻ ആരംഭിച്ചു, പണുകയും ചെയ്തു. അതിൻ്റെ ഫലമായി യോശുവ 6:26 പ്രവചനം നിറവേറി. ആഹാബിൻ്റെ നാശത്തിൻ്റെ കാരണം
അവൻ്റെ ഭാര്യ ഈസബേൽ കൊണ്ടുവന്ന 450 പുരോഹിതന്മാരും 400 പ്രവാചകന്മാരും 850 പേര് ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരം ഭക്ഷിക്കുന്നു. 850 കള്ളപ്രവാചകന്മാർക്കും പുരോഹിതന്മാർക്കും താമസ സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നു. 850 പേർക്കും യഥേഷ്ടം യാഗം നടത്തുവാനുള്ള ശുശ്രൂഷകളും മറ്റും. അതുകൊണ്ട് ആഹാബിനെയും ഇസബേലിനെയും ദൈവം ശിക്ഷിച്ചു എന്നുള്ളതും മറന്നു പോകരുത്. ഇനിയും വിഗ്രഹാരാധനയുടെ ഫലമായി നശിച്ചുപോയ വേറൊരു വ്യക്തിയാണ് ദിനവൃത്താന്തം 2:28 2:3 കാണുന്ന വ്യക്തി. ദിനവൃത്താന്തം 2:28 ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 20 വയസ്സായിരുന്നു. ഇത് ഇസ്രായേൽ രാജ്യത്തെ കാര്യമല്ല, ശലോമോൻ രാജാവായി ഭരണം നടത്തിയിരുന്ന യഹൂദ രാജ്യത്തെ കാര്യമാണ്. അവൻ 16 സംവത്സരം യെരുശലേമിൽ വാണു. എന്നാൽ അവൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തില്ല. അവൻ ഇസ്രയേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു, ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി. അവൻ ബെന്നിഹിന്നോം താഴ്വരയിൽ ധൂപം കാട്ടുകയും ഇസ്രയേൽ മക്കളുടെ മുൻപിൽ നിന്ന് യഹോവ നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛ വിഗ്രഹമായ ആചാരപ്രകാരം തൻ്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. ഇങ്ങനെ ലേവ്യാപുസ്തകം 18:21 ആവർത്തന പുസ്തകം 18:31, 12:31, 18:10 എന്നീ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന രാജകീയ നിയമത്തെ പൂർണ്ണമായി തൃണമിൽ ഗണിച്ചു. അവൻ പൂജാഗിരികളിലും ഓരോ പച്ചവൃക്ഷത്തിൻ കീഴിലും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. ആകയാൽ അവൻ്റെ ദൈവമായ യഹോവ അവനെ ആരാം രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. നോക്കൂ, വിഗ്രഹാരാധനയുടെ ഫലമായി നശിച്ചുപോയ വ്യക്തികൾ. 1, യഹൂദ രാജ്യത്തിൽ ന്യായാധിപന്മാരുടെ കാലത്ത് മ്ലേച്ഛ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ച വ്യക്തികൾ. അടുത്തത്, ശലോമോൻ്റെ ദൈവത്തിൻ്റെ പ്രത്യക്ഷത കണ്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, ദൈവാനുഗ്രഹം പ്രാപിച്ച് ആലയം പണിത് ദൈവതേജ സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് യാഗപീഠത്തെ ദഹിപ്പിച്ച ശലോമോൻ മ്ലേച്ഛ വിഗ്രഹത്തെ ഉണ്ടാക്കി നശിച്ചു. അവൻ്റെ ദാസനാകുന്ന യൊരോബെയാം 12:28-32 വാക്യങ്ങൾ, സ്വർണ്ണ കാളക്കുട്ടികളെ ഉണ്ടാക്കി ദൈവകൽപ്പനയെ തൃണമുണിച്ച് ശാപം ഏറ്റുവാങ്ങി. 18:18 ആഹാബിൻ്റെ കൊട്ടാരത്തിൽ 450 ഉൾപ്പെടെ അശേര പ്രവാചകന്മാരും ബാലിൻ്റെ പ്രവാചകന്മാരും അന്യദൈവങ്ങളുടെ പ്രവാചകന്മാരും പുരോഹിതന്മാരും. അങ്ങനെ ആഹാബിൻ്റെ തലമുറ തന്നെ നശിച്ചുപോയി. ദിനവൃത്താന്തം 2:28 ആഹാസ് ദൈവ ആലയത്തിൽ വിഗ്രഹങ്ങളെ വെച്ചു, അങ്ങനെ അവന് നശിച്ചു. 29:9 ദിനവൃത്താന്തം 2:6 സ്ത്രീകൾ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് തമ്മൂസിനോട് പ്രാർത്ഥിച്ച് തങ്ങളുടെ ഉറച്ച ശബ്ദത്തോടുകൂടി അപേക്ഷിക്കുന്നു. യെഹെസ്കേൽ പ്രവചനത്തിലും ഇതിൻ്റെ വിഷയങ്ങൾ കാണാം. 11:23, 28:12 തൽഫലമായി ദൈവത്തിൻ്റെ തേജസ് തന്നെ ഇസ്രായേൽ ദേശത്തു നിന്ന് പോയി. എന്നെ കേൾക്കുന്നവരെ, ഇതൊക്കെ നമുക്ക് ബുദ്ധി ഉപദേശമാണ്. വിഗ്രഹത്തെ നമസ്കരിക്കരുത്. പുതിയ നിയമ വിഗ്രഹത്താരാധനയുടെ വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. 3, ഒരു ദൈവ പൈതൽ വിട്ടോടേണ്ടത്, രാജകീയ പുരോഹിതവർഗം വിട്ടോടേണ്ടത്, വിഗ്രഹാരാധന. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. 1, ദുർനടപ്പ് വിട്ടോടുക. 2, ജഡത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടോടുക. 3, വിഗ്രഹാരാധന വിട്ടോടുക. തുടർന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് തന്നെ വിചിന്തനം ചെയ്യുവാൻ ദൈവം ആയുസ്സും ആരോഗ്യവും തരട്ടെ, ഏകാഗ്രത തരട്ടെ. നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, കേൾവിക്കാരായ ദൈവദാസീദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങല്ലാതെ വേറൊരു ദൈവമില്ല. ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്കും ഇതേ അങ്ങിൽ കൂടെ മാത്രമേ രക്ഷാമാർഗമുള്ളൂ കർത്താവേ. അങ്ങ് മാത്രമാണ് വഴിയും സത്യവും ജീവനും. അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ആത്മാവായ ദൈവത്തെ ആത്മാവിലും സർവശക്തനായ ദൈവത്തെ ശക്തിയിലും ആരാധിപ്പാൻ ഞങ്ങൾക്കും കൃപ തരുമാറാകണം. വ്യവസ്ഥ വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവിക വ്യവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഞങ്ങളെ നടത്തി ഈ തലമുറയെ
അവസ്ഥയിൽ ദാവീദിനെ പോലെ ദൈവത്തെ സേവിപ്പാൻ കൃപ തരണമേ. ഞങ്ങളുടെ മുൻപിൽ ഞങ്ങൾ കണ്ട മാതൃകകളൊക്കെ ഞങ്ങൾ പഠിക്കുന്നു. ദൈവത്തിൻ്റെ തേജസ് കണ്ടവൻ ദൈവത്തെ ഇറക്കിക്കൊണ്ടു ആലയത്തിലെ യാഗപീഠത്തിൻ്റെ യാഗവസ്തുക്കളെ ദഹിപ്പിച്ചവൻ പിൽക്കാലത്ത് അരുതാത്ത ബന്ധത്തിന് പോയി ദൈവത്തിൽ നിന്ന് വീണുപോയ ശലോമോനെ പോലെ പലരും വീണുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയ ലോകത്തിൽ, ആത്മീയ ഗോളത്തിൽ ഞങ്ങൾ സ്ഥിരത വിട്ട് മുന്നോട്ട് പോകുവാൻ അനുവദിക്കരുത്. യൊരോബാമിനെ പോലെ അരുതാത്ത കാളവിക്കളെ കാളദൈവങ്ങളെ ഉണ്ടാക്കുവാൻ അനുവദിക്കരുത് എന്ന് ഞങ്ങൾ തിരുമനസ്സിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ മന്ദിരമാകുന്നു ഞങ്ങളുടെ ഹൃദയം, അങ്ങയുടെ ആലയമാകുന്നു ഞങ്ങളുടെ ഹൃദയം. ഇതിൻ്റെ ഉള്ളിൽ ദൈവത്തിനെ പ്രതിഷ്ഠിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ സഹായിക്കണമേ. ആസയെപ്പോലെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ വാർത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിപ്പാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിശുദ്ധന്മാരെയും ദൈവസ്ഥാനത്ത് സമർപ്പിച്ച് അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ.